കോഴിക്കോട് കൊട്ടക്കടവിൽ വ്യാജ ഡോക്ടറെ ചികിത്സിച്ച് രോഗി മരിച്ച സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച് TMH ആശുപത്രി അധികൃതർ. MBBS പാസ്സാകാത്തയാളെ നിയമിച്ചതിൽ വീഴ്ചയുണ്ടായി, വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ടെന്ന് പറഞ്ഞാണ് അബു എബ്രഹാം സമീപിച്ചതെന്നും മാനേജർ മനോജ് പാലക്കൽ പറഞ്ഞു. ഞാൻ പല ഹോസ്പിറ്റലിലും മലപ്പുറം ജില്ലയിലെ പല ഹോസ്പിറ്റലിലും വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ എന്ന രീതിയിലാണ് ഞങ്ങളടുത്ത് എത്തുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഈ ആറ് മാസം കിട്ടാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ആറ് മാസം കിട്ടാൻ സ്ഥിരമായിട്ട് ഒരു ആറ് മാസം കിട്ടൂല. അപ്പം ഞങ്ങൾ ഇത്രയും ഡോക്ടർ ഇപ്പം ഇതുള്ള ഡോക്ടറൊക്കെയാണ് ഞങ്ങൾ ഇതാക്കുന്നത്. അപ്പോൾ ഇയാളെ കാര്യത്തിൽ ഇയാൾ വന്ന് ഞങ്ങൾക്ക് ഒരു ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് എൻ്റെ സ്ഥലത്തിൽ. അപ്പോൾ ഞങ്ങൾ വിളിച്ചു ഇപ്പോൾ അയാൾ കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്വാളിഫിക്കേഷനായിട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഇയാളെ മെഡിസിൻ ആണെങ്കിലും നല്ല ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ്, ഒരാൾക്കും ഒരു ഇതും പറയാൻ പറ്റാത്തൊരു ട്രീറ്റ്മെൻറ്റാണ് ഇയാളുടെ അടുത്തുള്ളത്. പിന്നെ ഇയാൾക്ക് സ്വന്തമായിട്ട് ഇയാളെ കാണിക്കണം എന്ന് പറഞ്ഞ് കുറേ പേഷ്യൻ്റ് ഇവിടെ വരുന്നുണ്ട്. ഇയാൾക്ക് അങ്ങനത്തെ ഒരു പേഷ്യൻറ്റ് ഡോക്ടർ അവിടെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇയാളൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു രജിസ്ട്രേഷൻ നമ്പർ തന്നു. പക്ഷേ ഞങ്ങൾ അപ്പോഴൊന്നും ഇത് നോക്കിയില്ല. പിന്നെ ഇവരെ ഒരു വേറൊരു പരാതിയായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ നോക്കുമ്പോൾ അത് അയാളതല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അന്ന് തന്നെ അയാളെ ഞങ്ങൾ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്തു. പിന്നെ കൂടാതെ ഇയാളെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്തുള്ളൊരു തെറ്റുണ്ട്, ഇല്ലാതെ ഞങ്ങൾ പറയുന്നില്ല. അപ്പം പക്ഷേ പിന്നെ ഇവിടുന്ന് ഇപ്പം ഒരു അയാൾ 4 വർഷത്തിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് ഇയാൾ ഉണ്ടാവുക, 2 ദിവസമൊക്കെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഇത് ദിവസത്തിൽ ഇയാൾക്ക് നല്ല പേഷ്യൻ്റാണ്, 100 പേഷ്യൻ്റ് ഇവരെ വന്നിട്ടുണ്ട്. ഗുരുതര വീഴ്ച തുറന്ന് സമ്മതിക്കുകയാണ് ആശുപത്രി അധികൃതർ. വിവരങ്ങളുമായി PL കിരൺ ചേരുന്നുണ്ട്. കിരൺ, മനോജ് പറയുന്നത് ഒന്നും നിയമത്തിന് മുമ്പിൽ നിൽക്കുന്ന ന്യായങ്ങളല്ല. ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടറെ നിയമിക്കുമ്പോൾ കുറഞ്ഞപക്ഷം അയാൾക്ക് അടിസ്ഥാന യോഗ്യതയുണ്ടോ എന്നെങ്കിലും പരിശോധിക്കാനുള്ള ബാധ്യത ആശുപത്രിക്കാണ്. ഇല്ലാത്തൊരാളെ രോഗികളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത ആശുപത്രി അധികൃതരുടേത് ഗുരുതര വീഴ്ചയുമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? PG, ഏതായാലും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഈ ആശുപത്രി മാനേജറുടെ വാക്കിൽ തന്നെ വ്യക്തമാകുന്നത്. കാരണം 4 വർഷത്തിലധികമായി അബു എബ്രഹാം ലൂക്ക് ആ ആശുപത്രിയിൽ RMO ആയി പ്രവർത്തിച്ചു വരികയാണ്. ഇയാൾ അവിടെ വരുന്ന സമയത്ത് താൻ മറ്റ് ജില്ലകളിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്, പല ഹോസ്പിറ്റലുകളും താൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാണ് അവിടേക്ക് വരുന്നതെന്ന് പറയുന്നു. ഏതായാലും ഈ സംഭവമൊക്കെ പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. കൊട്ടക്കടവ് സ്വദേശി അവിടെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തത്. അങ്ങനെ മരിച്ച വിനോദ് കുമാറിൻ്റെ മകൻ ഡോക്ടർ അശ്വിൻ അതിനുശേഷം മറ്റൊരു രോഗിയെ കാണിക്കാനായി ഈ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഈ ഡോക്ടറുടെ ബോർഡ് കാണുകയും തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഡോക്ടർ യഥാർത്ഥത്തിൽ MBBS പാസ്സായിട്ടില്ല, അദ്ദേഹം സെക്കൻഡ് ഇയറിൽ തന്നെ പരീക്ഷ ഫെയിലായിരുന്നു. കോഴിക്കോട്ടെ മറ്റൊരു പ്രമുഖ മെഡിക്കൽ കോളേജ് വെച്ചാണ് അദ്ദേഹം പഠിച്ചത്. പക്ഷേ ഈ MBBS പരീക്ഷ പൂർത്തിയാക്കാതെയാണ് അദ്ദേഹം അവിടെ നിന്ന് പോയതെന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ പരിശോധന നടത്തുകയും ഈ എബ്രഹാം ലൂക്കിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു. പോലീസ് പറയുന്നതും ഇയാൾ MBBS പരീക്ഷ പൂർത്തിയായിട്ടില്ല, പരീക്ഷ ഫെയിലായ ആളാണ്, അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു തരത്തിലും ഇത്തരത്തിൽ എവിടെയും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അനുമതിയില്ല. മറ്റൊന്ന്, ഈ ആശുപത്രി അധികൃതർക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് ഒന്നാമത് ഈ ഡോക്ടർ വന്ന സമയത്ത് അവർ ഇയാൾക്ക് യോഗ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചില്ല. ഇയാൾ നൽകിയിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പറുണ്ട്, ആ നമ്പർ ആരുടേതാണെന്ന് പോലും ആശുപത്രി അധികൃതർ പരിശോധിച്ചിരുന്നില്ല. അത് പരിശോധിക്കുന്നത് ഈ പരാതി ഉയർന്നു വന്ന ശേഷമാണ്. ഇത് ആരുടെ രജിസ്ട്രേഷൻ നമ്പർ ആണ് എന്നുള്ള കാര്യം പരിശോധിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു ഡോക്ടർ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചാണ് ഇയാൾ അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ നിലവിൽ ഇന്ന് ഇപ്പോൾ ഡോക്ടറുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്താനുള്ള ശരി. കിരൺ, എന്തായാലും അടിസ്ഥാന യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ് ഡോക്ടറായി RMO ആയി 1000 കണക്കിന് രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്.